കെഎസ്ആർടിസിയെ പോലും മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. വാഗ്ദാനമല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, പെൻഷൻകാരെ പോലും ദ്രോഹിക്കുകയാണ് ഈ സർക്കാരെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗ്ദാനങ്ങളല്ലാതെ ഈ സർക്കാരിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി പറഞ്ഞു. കെഎസ്ആർടിസി ബസ് പോലും മര്യാദക്ക് ഓടിക്കാൻ കഴിയാത്ത സർക്കാരാണിത്. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. ഇത് വഞ്ചനയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൽ 4 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാണ് ഈ രാജ്യത്തിൽ നിരിച്ചു വീഴുന്ന, കേരളത്തിൽ നിരിച്ചു വീഴുന്ന ഓരോ കുട്ടിയും 1 ലക്ഷം രൂപയുടെ കടവുമായിട്ടാണ് നിരിച്ചു വീഴുന്നത്. 1957 EMS ഭരണം ആരംഭിച്ച് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിപ്പിച്ച ആ കാലയളവ് വരെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന കടബാധ്യത കേവലം 5 വർഷക്കാലം കൊണ്ട് അതിന് തത്തുല്യമായ ബാധ്യത ഉണ്ടാക്കി ഇന്ന് സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, കേരളത്തിലെ പൊതുഗതാഗത സമ്പ്രദായമായ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കാൻ കഴിയാത്ത, അതിന് നിയമക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത, ഇന്ന് സാമൂഹ്യ പെൻഷനുകൾ മുഴുവൻ നിർത്തിവെച്ചിരിക്കുന്നു. വളരെ ശോചനീയമായ അവസ്ഥയിലൂടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയായിരുന്ന ഇടമായിരുന്നു ആദ്യകാലത്ത് ബാങ്കുകൾ. അത് മാറ്റി സാധാരണക്കാരനും ബാങ്ക് ആശ്രയ കേന്ദ്രമാക്കി മാറ്റിയത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിലെ പ്രൈമറി സഹകരണ സംഘം പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി സർക്കാർ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. മുൻ KPCC ജനറൽ സെക്രട്ടറി VA നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറിമാരായ MN രവീന്ദ്രൻ, VR ഭാസ്കരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം NP ശ്രീധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ബാലൻ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ കൊപ്പൽ, DCC ജനറൽ സെക്രട്ടറി KC മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.